നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്നെ ദൈവം ശിക്ഷിക്കുന്നല്ലേ അമ്മച്ചി പറഞ്ഞതിന് പൊരുള്. തൽക്കാലം ദൈവത്തിന്റെ പുസ്തകത്തില് എനിക്ക് ഗുഡ് സർവീസ് എൻട്രി ഒന്നും വേണ്ട. ഞാനൊന്നും കാര്യമാക്കുന്നുമില്ല. ആരോടാ വാശി? എന്നോടോ? അതോ അമ്മച്ചിയോടോ? എന്റെ വാശി എന്നോട് തന്നെയാ ജോക്കുട്ട. എന്റെ യുദ്ധവും എന്നോട് തന്നെയാ. തേരാളിയും കാലാളും ഒക്കെ ഞാൻ തന്നെ. പടനായകന്റെ ശത്രു ഒക്കെ ഞാൻ തന്നെ. ഒരർത്ഥത്തിൽ ഒരൊറ്റയാൾ പോരാട്ടം ഒക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ച മതിയോ? യുദ്ധമെന്നും പടപ്പുറപ്പാടെന്നും പറഞ്ഞ് നീ കാട്ടിക്കൂട്ടുന്നതിനെ ഞങ്ങൾ അങ്ങ് സമ്മതിക്കണോന്നാണോ നീ വിചാരിക്കുന്നേ? നീ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നീ തന്നെ ആലോചിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതിലൊന്നും ഒരു തരിമ്പ് സത്യമില്ലെന്ന് ഇനിയെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലേ എന്ത് ചെയ്യാനാ? എന്ത് പറയാനാ? ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് മോൾഡ് ചെയ്യുന്നതാണോ സത്യം? അങ്ങനെ ഒരു സത്യം ഉണ്ടോ? മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടുന്നതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്? വാദപ്രതിവാദങ്ങൾ നടത്തി സ്ഥാപിച്ചെടുക്കാനേ ഇത് കോർട്ട് റൂം അല്ല, നമ്മുടെ വീടാ. ഞാനും നീയും അമ്മച്ചിയും ഒക്കെയുള്ള നമ്മുടെ വീട്. ഇവിടെ ശത്രുക്കളില്ല, യുദ്ധവും പടപ്പുറപ്പാടും ഇല്ല, കാലാളും തേരാളും ഇല്ല. കുറച്ച് വിചാരങ്ങളും വികാരങ്ങളും ഉള്ള കുറച്ച് പച്ച മനുഷ്യർ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം വെച്ച് നീ കാര്യങ്ങൾ വിലയിരുത്ത്. എല്ലാം നേരെയാവും. പിന്നെ എല്ലാവരും നിനക്ക് പ്രിയപ്പെട്ടവരായി തോന്നും. സന്തോഷവും സമാധാനവും അനുഭവിക്കും. എല്ലാ ഉപദേശങ്ങൾക്കും നന്ദി ജോക്കുട്ട. ഇപ്പൊ ഞാൻ ഇറങ്ങുക. ജോക്കുട്ടും ജോക്കുട്ടിന്റെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും. തൽക്കാലം അതാ നല്ലത്. ഇനി ഈ 3 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാം. 11 ദിവസങ്ങൾ, 11 മാസം പോലെയാ. അപ്പോ വർഷങ്ങളോളം ഇവിടെ കിടക്കുന്നവരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. എങ്കിലും സുജേബ്, എങ്ങനെ ഇത്രയും ദിവസങ്ങൾ നീ വന്ന് പെട്ടുപോയ പെട്ടത് തന്നെയാ. അനുഭവിക്കാതെ തരൂല്ലോ. അത് കഴിഞ്ഞാ പുറത്തിറങ്ങാമെന്നൊരു സമാധാനം. ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതും കടന്നു പോകും.